ഹലോ ഇൻസ, ഞാൻ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു വന്ന് ഇപ്പം ഇപ്പോഴാണ് ഫ്രീ ആയത്. എനിക്ക് കുറച്ചധികം നേരം മിൻസിനോട് സംസാരിക്കാനുണ്ട്. വിൻസ്, ഞാൻ പറയുന്നത് അത്രയും വിൻസ് ക്ഷമയോടുകൂടി കേൾക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് വിൻസ് ക്ഷമയോടുകൂടി കേട്ടേ കഴിയുള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. എൻ്റെ പ്രസ്ഥാനത്തിനെ എൻ്റെ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വച്ചു പുലർത്തിക്കൊണ്ട് തുടർന്നും നിങ്ങൾ ഈ മാമാ മാധ്യമ തന്തയില്ലാ പരിപാടി നടത്താനാണ് ഭാഗമെന്നുണ്ടെങ്കിൽ വിൻസെ, നമ്മൾക്ക് ഒരു ധാരണയുമില്ല. നിങ്ങളുടെ നാല് വീഡിയോയിൽ നിന്നും, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ ചെയ്ത നാല് വീഡിയോസും, ആ നാല് വീഡിയോസും നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ പ്രകാരം എന്നെ നിരവധി ആൾക്കാർ വിളിച്ചിട്ട് വെച്ചാൽ എന്തേ കർമ്മയ്ക്ക് പൈസ കൊടുത്തോന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. വെള്ളഭൂഷണ്ട, ഞങ്ങളെ വെള്ളഭൂഷണ്ട, സത്യം വിളിച്ച് പറഞ്ഞാൽ മതി. ഇനി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് എന്താണ് വേണ്ടേ ഇപ്പൊ ആ വീഡിയോ നീക്കം? വിൻസെ, വിൻസിന്റെ കണ്ടന്റ് അല്ല വിൻസെ, വിൻസിന്റെ കണ്ടന്റ് ഓടിക്കഴിഞ്ഞു വിൻസെ. ഇനി എന്റെ പ്രസ്ഥാനത്തിനെതിരെ നീ കൊടുത്ത വാർത്തക്കെതിരെ എന്റെ കണ്ടന്റ് നീ ഓടിക്കും, അതാണ് ഇനി എന്റെ കണ്ടന്റ്. കാരണം എനിക്കുണ്ട, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ വിൻസെ, 2.5 കോടി രൂപ എനിക്കുണ്ടായ നാശനഷ്ടങ്ങൾ വച്ച അലക്കി നീ തീർക്കും. നമ്മൾ ധാരണ സഹോദരൻ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ വെള്ളപൂശി നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ എനിക്ക് വേണ്ട. എന്റെ പ്രസ്ഥാനത്തിൽ ഉണ്ടായ സാധനങ്ങളെ സത്യസന്ധമായിട്ട് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടണം മീൻസ്. ഇല്ല, നീ തെറ്റിദ്ധരിപ്പിക്കൽ അവസാനിപ്പിക്കണം. നിന്റെ സോമദേവ് എന്ന് പറഞ്ഞവൻ എന്റെ സ്ഥാപനത്തിലെ GM വന്ന് കണ്ട് 1 കോടി രൂപ ചോദിച്ചതിന് അവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കിയിട്ട് വീഡിയോ ചെയ്യണം. 2, എന്റെ സ്ഥാപനം പൂട്ടിക്കുമെന്ന് സ്റ്റേഷനിൽ വെച്ച് എന്റെ GM കണ്ട് പറഞ്ഞൊരു പറച്ചിലുണ്ട്. നിന്റെ സാധനം ഇപ്പൊ പുറത്തു നന്നായിട്ട് ഓടുന്നുണ്ട്. അവന്റെ സാധനം അവനെ എവിടെ കയറ്റി വെച്ചെങ്ങനെ എനിക്കറിയില്ല. അവനെ നീ സംരക്ഷിച്ചോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ മനസ്സ് തുറക്കണം നിങ്ങളോട്. ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വിൻസെ, നിന്റെ കാലക്കേട് ഇന്ന് തുടങ്ങി എന്ന് നീ കൂട്ടിക്കും. ഇന്നല്ല, 4 ദിവസം മുന്നേ തുടങ്ങി. നിനക്കുണ്ടായി നീ അറിയാതെ ഒരു എക്സ്ട്രോഷൻ പരിപാടി നിന്റെ സ്ഥാപനത്തിൽ നടക്കില്ലെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണൂരുള്ള നിന്റെ സ്കൂൾ ഞാൻ പറയട്ടാ, നീ കേൾക്കാൻ കൂടി. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേൾക്കും. നീ പറഞ്ഞ നാട്ടുകാർ കേട്ടു. ഇനി ഞാൻ പറയണ നീ കേൾക്കും. ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നീ നാട്ടിൽ വന്ന് ഓരോ ഡീലും ഉറപ്പിച്ച് വിൻസെ, ഞാൻ പറയുന്നത് നീ കേൾക്കും. വിൻസെ, ഞാൻ പറയുന്നത് നീ മിണ്ടാതിരുന്ന് കേൾക്കും. വിൻസെ, ഞാൻ പറയുന്നത് നീ മിണ്ടാതിരുന്ന് കേൾക്കും. നീ തർക്കിക്കലിലേക്ക് പോയി വർഷമുള്ളാക്കണ്ട. ഞാൻ പറയുന്നത് നീ കേൾക്കും. നിനക്ക് ഞാൻ ഇന്ന് മെഡിക്കൽ റെക്കോർഡ് അയച്ചു തന്നു. നിനക്ക് ഞാൻ മെഡിക്കൽ റെക്കോർഡ് അയച്ചു. നിനക്ക് ഈ കാര്യങ്ങൾ അന്ന് ചെയ്യാമായിരുന്നു. ഇന്ന് നീ നാട്ടിൽ വന്ന് ഓരോ ഡീലുകൾ ഉറപ്പിച്ച് നീ വിദേശത്തേക്ക് കയറി കടന്നു പോയി നീ അവിടെ ഉണ്ടാക്കി നിന്റെ സകലമാന സ്വത്തുക്കളും ഞാൻ അറ്റാച്ച് ചെയ്യും. നിന്നെ ഞാൻ പെരുവഴിയിലിറക്കും. നീ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ നീ 2.5 കോടി. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം മീൻസ്, 30 ലക്ഷം രൂപയാണ് എന്നിൽ നിന്നും സുജിത്ത് കൈപ്പറ്റിയത്. സുജിത്ത് നിന്റെ ഗുണ്ടയാണ് തിരുവനന്തപുരത്ത് എനിക്കറിയാം. നിന്റെ എല്ലാ കൊട്ടേഷൻ പ്രവർത്തികളും നേരിടുന്ന അവനാണെന്ന് എനിക്കറിയാം. തൻ്റെടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കിഡ്നി വിട്ടിട്ടായാലും നിന്നോട് പൊരുതാൻ തയ്യാറാം. നീ ഇറങ്ങണ, നീ തിരിച്ചിറങ്ങ്, നീ നാട്ടിലിറങ്ങ്, അല്ലെങ്കിൽ നിന്നെ നാട്ടിലിറക്കി അടിക്കും. ഞാനിതൊക്കെ നിന്നോട് പറയണമെന്നുള്ള വിൻസെ, ഞാൻ പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നതിനോട് ഞാൻ സംസാരിച്ചിട്ട് നീ സംസാരിച്ചാൽ മതി. നിന്റെ നിൽക്കണ്ട. എന്റെ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 5 ദിവസമായി എനിക്കുണ്ടായ 2.5 കോടി, 80 പേഷ്യൻസ് നഷ്ടപ്പെട്ട 2.5 കോടി രൂപ ഒന്നിൽ നീ വയ്ക്കും. അല്ലെങ്കിൽ നീ സത്യങ്ങൾ ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഇതാണ്. എനിക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനത്തിൽ ഞാൻ നിന്നോട് എനിക്ക് ഇതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്റെ കണ്ടീഷൻസ് ഇതാണ്. എന്റെ പ്രസ്ഥാനത്തിനെതിരെ നീ ചെയ്ത ന്യൂസിന്റെ ഉള്ളിലുള്ള സോമദേവ്, ശിവപ്രസാദ് ഇവരെ രണ്ടുപേരെ നീ തള്ളും. അല്ലെങ്കിൽ സുജിത്തിന്റെ വീട്ടില് സിജോ ബോയിരുന്ന് നീ പറഞ്ഞിട്ടാണ് ചെല്ലുന്നതെന്നും പറഞ്ഞിട്ടുള്ള അവന്റെ വീട്ടിലുള്ള CCTV വിഷ്വൽസ് സഹിതം വെച്ച് ഞാൻ പുറത്തുവിടും. നിന്നെ ഞാൻ തുരത്തി അടിക്കും. നിനക്ക് ഒരേ ഒരു വഴിയുള്ളൂ, നിനക്ക് എന്റെ പ്രസ്ഥാനം നശിപ്പിക്കാൻ നിനക്ക് എന്ത് അധികാരമുണ്ട്? നിന്റെ 4-5 ഊക്കിയ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് കള്ളവാർത്ത വായിക്കണമല്ല, 2000 കുടുംബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിലായി നിനക്ക്? 2000 കുടുംബങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ ഊക്കൽ എനിക്കിനി കേൾക്കണ്ട. ഞാൻ എന്റെ പ്രസ്ഥാനത്ത് നീ എന്നെ പൊക്കി പറയണ്ട. ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കുന്നത് ഞാൻ നിനക്ക് പൈസ തന്നോന്ന. ആ ഒരു തെറ്റിദ്ധാരണ ഞാൻ അവരിൽ ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇനിയും എന്നിലേക്ക് നിന്നെ പോലെയുള്ള മറ്റ് വിഷവിത്തുകൾ വരും. വെച്ചു പുറപ്പിക്കില്ല. നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, നിന്റെ നിലനിൽപ്പിനെ ഓർത്ത് നീ ചെയ്യേണ്ടത്, എന്റെ പ്രസ്ഥാനത്തിലെ സത്യസന്ധമായ കാര്യങ്ങൾ നീ പുറത്തു വിളിച്ചു പറയണം. സത്യസന്ധമായ കാര്യങ്ങൾ, നിന്റെ ഓഫീസിൽ നിന്ന് കള്ള GST ബില്ല്, നിന്റെ ഇൻവോയ്സ് ഇൻപുട്ടിൽ ഇല്ലാത്ത നമ്പറിൽ ഇൻവോയ്സ് അടിച്ചിട്ട് എനിക്ക് തന്ന ബില്ല്, ആ ബില്ല് പ്രകാരം നീ ഒരു GST ഇൻപുട്ടും കേട്ടിട്ടില്ല. ആ GST ഇൻപുട്ട് ബില്ല് ഉൾപ്പെടെ നീ കൺസീഡ് ചെയ്തുകൊണ്ട് നീ സത്യസന്ധമായ ന്യൂസ് പുറത്ത് ചെയ്ത് സോമദേവിനെ തള്ളി പറഞ്ഞുകൊണ്ട് നീ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കും വിൻസെ. നിന്നെ ഞാൻ ഷഡിടിച്ച് സ്റ്റേഷനിൽ നിർത്തി നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. നീ ജനങ്ങളിലേക്ക് എത്തിക്കണം. നീ സത്യസന്ധനാണെങ്കിൽ
നീ ജനങ്ങളിലേക്ക് എത്തിക്കണം. നീ അറിയാതെ ചെയ്ത തെറ്റാണ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ, എന്റെ മാന്യത എന്ന് പറഞ്ഞ വേറെയാ. ഞാൻ നിനക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്ന്. വാർത്തകളിൽ പിഴവ് സംഭവിച്ചാൽ തിരുത്താൻ കർമ്മയ്ക്ക് മടിയില്ല. തെറ്റുകളും പിഴവുകളും തിരുത്തി മുന്നേറുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. തിരുവനന്തപുരം യാന ആശുപത്രിക്കെതിരായി ബ്ലാക്ക് മെയിലിംഗ് നടത്താനായി തിരുവനന്തപുരത്തുകാരായ ദമ്പതികൾ നടത്തിയ ശ്രമം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ കർമ്മയ്ക്ക് അതിൻ്റെ ശരിയായ രേഖകൾ കിട്ടി. ഞങ്ങളത് പരിശോധിച്ചു. ഈ കേസിൽ യാന ഹോസ്പിറ്റലിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല. സുജിത് സിത്താര ദമ്പതികൾ പണം കൈപ്പറ്റാൻ കർമ്മയെ ഉപയോഗിക്കുകയായിരുന്നു. ഞങ്ങൾ വൈകിയാണത് മനസ്സിലാക്കിയത്. നിരുമാധികം മാപ്പ് അപേക്ഷിക്കുന്നു. യാന ഹോസ്പിറ്റലിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് മുൻപ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതായിരിക്കണം നിന്റെ കണ്ടന്റ്, ഇതാണ് എന്റെ സത്യം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അന്തസ് നീ മനസ്സിലാക്കുന്നു. ഇതാണ് എന്റെ അന്തസ്. ഞാൻ എഴുതിയിട്ടുണ്ടോ നിന്നെപ്പറ്റി മോശമായിട്ട്? ഇതാണ് എന്റെ അന്തസ്. നീ ഞാൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ആണ് ഇനി മുന്നോട്ട് പോകുള്ളൂ. രാവിലെ വിളിച്ച കണ്ടീഷൻസ് ഇല്ല. ഞാൻ എന്നെ രാവിലെ വിളിച്ച മനുഷ്യനോടുള്ള ബഹുമാനത്തിൽ നിന്നോട് പറയുകയാണ്, നമ്മൾ ഇന്നുണ്ടാക്കുന്ന കണ്ടീഷൻസിൽ ഞാൻ നിനക്ക് എൻ്റെ തന്തയുടെ പേര് ഹരി എന്നാണെങ്കിൽ നിനക്ക് ഞാൻ വാക്ക് തരാം. നിന്നെ ഞാൻ ദ്രോഹിക്കില്ല. അല്ല, എൻ്റെ പ്രസ്ഥാനത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ നിന്റെ കിഡ്നി വിറ്റിട്ടാലും ഞാൻ മേടിക്കും. നിന്റെ പെറത്തിൽ വന്ന് നിന്നെ തുരത്തി 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 നിന്നെ ഞാൻ നാട്ടിലെത്തിക്കും. മീൻസ് നിന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഷെയറുള്ള സ്ഥാപനമാണിത്. കണ്ടവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തലയിട്ടതല്ല, എൻ്റെ പ്രസ്ഥാനത്തിന് ഞാൻ നീ തോണ്ടിയത്. നിന്റെ കർമ്മ എന്ന് പേരിട്ട് വെച്ചേക്കണ ആ കർമ്മ തന്നെ നിന്നെ വേട്ടയാടാൻ തുടങ്ങി. മീൻസ് നിനക്ക് ഇനി നിനക്ക് നിന്റെ ഒലത്തിയ ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ആ 30 ലക്ഷം രൂപയിൽ നീ എത്ര രൂപ വാങ്ങിയെന്ന് എനിക്കറിയാം. നീ ഇതുമായി ബന്ധപ്പെട്ട് കറക്കുന്ന കോളുകളുടെ ഡീറ്റെയിൽ എനിക്കറിയാം. നീ സുജിത്തിന് അയച്ചേക്കണ വോയിസ് നോട്ടുകൾ നിന്റെ ഫോണിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ പുറത്തുവിടും. എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നിനക്കറിയാം. നിന്റെ ഫോണിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ പുറത്തുവിടും. നീ അതുമായിട്ട് നിന്റെ സോമതയോ നടത്തിയിരിക്കുന്ന പെൺവാണിപ ചാറ്റുകൾ ഞാൻ പുറത്തുവിടും. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ എല്ലാം ചെയ്യുന്ന എന്റെ നിലനിൽപ്പിനെ ബാധിച്ചുണ്ടാ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സത്യസന്ധത തെളിയിച്ചുകൊണ്ട് നിന്റെ ജനങ്ങളെ, നിന്നിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിന്റെ ജനങ്ങളെ നിനക്ക് അറിയിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ വന്ന് ഉറപ്പിച്ചു പോയിട്ടുള്ള ഓരോ ഡീലിൽ നിന്നും നീ ഉണ്ടാക്കിയ പൈസയ്ക്ക് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിന്നെ ഞാൻ പെരുവഴിയിൽ എത്തിക്കുന്നത് വരെ ഇനി അതിന് എൻ്റെ കിഡ്നി വിരട്ടാലും വരി. നിന്നെ ഞാൻ അതിന് കണക്ക് പറയിച്ചിട്ട് വിടുള്ളൂ. നിന്നെ കൊണ്ട് ഓസ്ട്രേലിയ എടാ നിനക്ക് എന്താ കിക്കാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് എന്റെ വികാരം, അതായത് കോടികൾ ഒരു ബിസിനസ്സിലേക്ക് ഇട്ടവന്റെ വികാരം നീ മനസ്സിലാക്കണം. നീ ഓരോ നീ എന്താ നീയും കർമ്മ നീ മറ്റേ ക്രൈംതന്ത്രമാരും നീ എല്ലാവരും ചേർന്ന് നിങ്ങളൊരു കൺസോർഷ്യം ഉണ്ടാക്കി. ഇതെല്ലാം വ്യക്തമായിട്ട് നിന്നെ പറ്റി പഠിച്ചിട്ടാ. നിന്റെ കണ്ണൂരിലെ നിന്റെ വീടിന്റെ ഭാഗത്ത് മുതൽ ഇംഫാൽ തട്ടിപ്പ് മുതൽ നിന്നെ പറ്റിയുള്ള നിന്റെ നീട്ടിരിക്കുന്ന ജെട്ടിയുടെ നിറമറ എനിക്കറിയാം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രസ്ഥാനത്തിനെതിരെ നിന്റെ ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞവൻ എന്തായിരുന്നു രാത്രി 12:30 നീ പറയുന്ന കണ്ടീഷൻസിന് വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. നിനക്കുറങ്ങണോ എന്റെ കണ്ടീഷൻസ് നീ കേൾക്കും. നീ എന്നെ പൊക്കി പറയണ്ട. സത്യങ്ങൾ നീ ജനങ്ങളിലേക്ക് വിളിച്ചു പറയണം. സത്യങ്ങൾ നീ ജനങ്ങളിൽ വിളിച്ചു പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കും. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ കാണിച്ച തെമ്മാടിത്തരത്തിൽ നിന്നുണ്ടാക്കിയ നിന്റെ സ്വത്തുക്കൾ കണ്ടുകിട്ടില്ല. നിന്നെ എല്ലാ FIR നീ ഊരിപ്പോരും. അല്ല എന്നുണ്ടെങ്കിൽ നിന്ന് ഈ നിമിഷം വരെ നിനക്കെതിരെ വന്നിരിക്കുന്ന FIR 67 ഇനി ഞാനതിൽ പിടിക്കും. നിന്നെ ഞാൻ ഇവിടെ നിന്ന് കോർണർ നോട്ടീസ് ഇന്നലെ ഞാൻ അടിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ നാട്ടിലെത്തിക്കും. ഞാൻ നിന്നെ ഞാൻ വലക്കും. ഞാൻ നിന്റെ ഭാര്യയുടെ പേരിലും നിന്റെ പേരിലും ലോകമ്പാട് എവിടെയൊക്കെ സാധനങ്ങളുണ്ടോ ഇത് നിനക്കൊരു പാഠമായിരിക്കും. നീ ഇനി എൻ്റെ 3 അക്ഷരം നീ ഓർക്കും. നീ ഓരോരുത്തരെ നിന്റെ പിഴച്ച പണിയുമായിട്ട് നിന്റെ കർമ്മ എന്ന് പറഞ്ഞ പുഴുത്ത ചാനലിൽ നീ ആ പേര് സഹിതം നിനക്കിട്ട് തന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പം ഞാൻ നീ തമ്മിൽ സംസാരിച്ച കാര്യം നീ രാവിലെ ഒത്താശയ്ക്ക് വിളിച്ചവരുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പിന്മാറും. അല്ല നിനക്ക് എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ നിനക്ക് ആത്മാർത്ഥത നിന്റെ നീ ചെയ്യുന്ന തൊഴിലിനോടുണ്ടെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ എംപ്ലോയിനെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള ആൾക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നീ യൂസ് ചെയ്യണം. നീ അവരെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നീയും അവരും കൂടി ചേർന്ന് സംഘമായി നടത്തുന്ന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ പൊട്ടരല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ റെക്കോർഡ് ചെയ്യില്ല. നീ റെക്കോർഡ് ചെയ്ത പക്ഷെ ഞാൻ ഈ രാത്രി പാതിരാത്രിക്ക് നിന്നെ വിളിക്കും. ഞാൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, നിനക്കറിയോ. നീ ആ നേരത്തെ സുഖമായിട്ട് ഉറങ്ങി, പക്ഷെ ഇന്നലെ പോലെ നിന്റെ ഉറക്കം ഞാൻ കെടുത്തി. അവിടെ എൻ്റെ 1-ാം വിജയം വന്നു. മീൻസ് ഞാൻ നീ തമ്മിൽ സംസാരിച്ചത് വക്കീലെങ്ങാൻ എന്നെ വിളിച്ച് ചോദിക്കണ ഒരു ഇട ഉണ്ടായ. മീൻസ് നിന്നെ പെറുത്തിലിറങ്ങി ഞാൻ എടുക്കും. നീ ഓർത്തോ, നീ നിന്റെ സകലമായ ഡീറ്റെയിൽ എൻ്റെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരേ ഒരു വഴിയുള്ളൂ, ഞാൻ തീരുമാനിക്കും. എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ നീ ചെയ്ത ഓരോ ന്യൂസുകളും നീ ഇറക്കും. നീ എനിക്ക് പരസ്യം ചെയ്യണ്ട, നീ എന്നെ പൊക്കി പറയണ്ട. നീ ഒരു
പക്ഷേ നീ എൻ്റെ പ്രസ്ഥാനത്തിൽ ഉണ്ടായ സത്യസന്ധമായി എന്നെ എൻ്റെ പ്രസ്ഥാനത്തിൽ എൻ്റെ ഡോക്ടറെ കളങ്കപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തിന് 3 കോടി രൂപ മേടിക്കാന്നാണ് നിന്റെ റിപ്പോർട്ടർ കൊച്ചിയിൽ നിന്ന് കെട്ടും കിട്ടുക എൻ്റെ വീട്ടില് അവന്റെ ഓഡിയോ റെക്കോർഡിംഗ് സി സി ടി വിയിൽ പെട്ടേക്കണേ. ഇത് ഞാൻ പോലീസിനെ കൊണ്ട് സി സി ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായ? നീ അതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഊരോ, നീ കയ്യൊഴിക്കോ. നീ സത്യസന്ധമായുള്ള വാർത്ത നീ പറഞ്ഞു, നിന്റെ വാർത്ത നീ എഴുതുന്ന, നിന്നോട് ഞാൻ എന്താ പറയാ, നിന്റെ എഡിറ്റ് എനിക്ക് കാണണമെന്നാ പറഞ്ഞു. നീ അത് ചെയ്തോ? നീ അത് ചെയ്തോ? എന്തോർത്ത് വിൻസെ നീ? അതുകൊണ്ട് വിൻസെ, വിൻസെ ഒരു ന്യായീകരണം ഇല്ല. എനിക്ക് ആകെ അറിയണം നീ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് ഞാൻ തരും, സത്യസന്ധ ഞാൻ തന്ന സ്ക്രിപ്റ്റ് ഞാൻ നിന്നോട് പറഞ്ഞു. എന്റെ അന്തസ് നീ മനസ്സിലാക്കും, എന്റെ സ്ക്രിപ്റ്റ് ഞാൻ നിനക്ക് തരുമ്പോ നീ എന്റെ അന്തസ് മനസ്സിലാക്കുന്നു പറഞ്ഞു. എന്റെ അന്തസ് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ അന്തസ്, നിന്റെ തന്ത അല്ല എന്റെ അന്ത. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് വാർത്ത എഴുതില്ലെങ്കിൽ വിൻസ നീ എണ്ണിക്കോ. 10-ാം ദിവസം നീ ഇന്ത്യയില, 10-ാം ദിവസം നീ എവിടെ പോയാലും നിന്നെ ഞാൻ ഇത് തീരും വരെ നിന്റെ പുറകെ ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നീ എന്നെ തന്തയ്ക്ക് വിളിച്ചോ, നീ എന്നെ എന്ത്, നീ 2.5 കോടി എനിക്ക് നഷ്ടം വെക്ക്. നീ ഇത് അതുകൊണ്ട് ഒരു കാര്യമില്ല വിൻസ, വിൻസ നീ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നീ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എന്റെ സ്ക്രിപ്റ്റ് വെച്ച് എനിക്ക് വിൻസ, ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് എന്നെ പൊക്കി പറയാനാണോ? എനിക്കെതിരെ നൽകിയ കള്ള വാർത്ത പറയാനല്ലേ? എന്റെ എന്റെ നിയോനെട്ടിൽ ഐസിയു ഉള്ള എന്റെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ, എടാ നീ കേൾക്കണം നീ ഞാൻ പറയണത്, നിയോനെട്ടിൽ ഐസിയു ഉള്ള ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്റെ റിപ്പോർട്ടർ വന്നിട്ട് ചെയ്ത തരും തെമ്മാടിത്തരം എന്താ? നീ ഹോസ്റ്റലിൽ ഇരുന്നോണ്ട് തോന്നിയാസം നീ പിരിച്ചുവിടാതെ നിന്റെ റിപ്പോർട്ടർ എന്നോട്, എടാ നിന്റെ ശിവപ്രസാദ് മുതലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ തുരത്തി 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 അടിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് സത്യസന്ധമായ കാര്യങ്ങൾ നിന്റെ, നീ അതായത് 25,000 രൂപ മിനിമം മേടിച്ചാലേ എനിക്കറിയാം. നീ ഒരു വിൻസ, നീ വിൻസ നിനക്ക് പറയാനുള്ള, വിൻസ നിനക്ക് പറയാനുള്ള ഞാൻ ആ വീഡിയോയിൽ കേട്ടാ, നിനക്ക് പറയാനുള്ള നീ ഇന്ന് പിൻവലിച്ച വീഡിയോയിൽ കേട്ടാ. നീയുമായിട്ടൊരു സന്ധി ഞാൻ തീരുമാനിക്കുന്ന സന്ധി ആണെങ്കിൽ മാത്രമേ ഈ സന്ധി ഉള്ളൂ. അഥവാ നീ ആ സന്ധിക്ക് തയ്യാറാവണമെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടാ, അഥവാ നീ ആ സന്ധിക്ക് തയ്യാറാവണമെങ്കിൽ ഒറ്റ തന്തയ്ക്കുണ്ടായ ഞാൻ തരുന്ന വാക്കാണ് നിനക്ക്. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നിനക്ക്, എന്നാൽ നിനക്ക് ഇതൊരു പാഠമായിരിക്കും. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിനക്ക് സുഖമായിട്ടിരിക്കാം, തുടർന്ന് നിന്റെ വേല നീ നിർത്തും. പക്ഷെ അല്ല, നീ ഇത് കൊടുക്കുന്നില്ല എന്നാണ് നിന്റെ വിചാരം. നീ ഇന്ന് കിടന്ന് പുതച്ചു മൂടി കിടന്നുറങ്ങും. നീ ഓർത്തോ തിങ്കളാഴ്ച ഇഡിയിൽ നിന്ന് നിന്റെ പ്രോപ്പർട്ടികൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യും. ഇതിന്റെ പുറകെ ഞാൻ ഇറങ്ങിത്തിരി. ഇത് എനിക്ക് കണ്ടവന്റെ അല്ലടാ, എന്റെ സ്വന്തം സ്ഥാപനമാണ് നീ തോണ്ടിയത്, എന്റെ സ്വന്തം സ്ഥാപനം നീ തോണ്ടിയത്, മനസ്സിലായാ? അതുകൊണ്ട് നിനക്ക്, എനിക്ക് നിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട വിൻസെ, വിൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. വിൻസ് നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇടുന്ന സ്ക്രിപ്റ്റില് സത്യസന്ധമായി ന്യൂസ് ചെയ്യും. ഞാൻ നല്ല നായരന്തൊക്കെ ഉണ്ടായതാ ആ ന്യൂസ്. നീ മര്യാദക്ക് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചല്ലോ നിന്നെ, എന്റെ അന്തസ് നിനക്ക് മനസ്സിലായില്ലേ? ആ അന്തസ് പ്രകാരമുള്ള സ്ക്രിപ്റ്റ് നിനക്ക് വരും. നീ ആൾക്കാരെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂസ് ചെയ്യും. നാളെ വൈകുന്നേരത്തിനുള്ള 3 മണിക്കുള്ളിൽ നീ ന്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ ഞാൻ തമ്മിലുള്ള ധാരണയില്ല. നിനക്കെന്നെ എന്റെ എന്ത് കാര്യമാണെങ്കിലും നിനക്ക് കാണിക്കാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എന്റെ പ്രസ്ഥാനം തകർക്കാൻ ഇറങ്ങിയവനെതിരെയുള്ള യുദ്ധത്തിലാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ 85% വിജയത്തിലായി. ഞാനിപ്പോ ആ മീറ്റിംഗും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് അറിയാം എന്റെ വിജയ സാധ്യത എത്രയാണ്. പക്ഷെ എനിക്ക് നീ ഒരു ഇരയല്ല, ഞാൻ അതിന് നിൽക്കില്ല. നീ, ഞാൻ നിന്നോട് പറയുന്ന എന്താ, എനിക്കെതിരെ നീ ചെയ്ത 4 ന്യൂസാ. നീ ആകെ തിരിച്ച് 4-4 ന്യൂസ് ചെയ്താൽ മതി. 4-4 ന്യൂസ് ഞാൻ തരുന്ന സ്ക്രിപ്റ്റിൽ സത്യം നീ വിളിച്ചു പറയണം. നീ അതിന് തയ്യാറാണോ, ആണോ അല്ലയോ എന്ന് മാത്രം. നിന്റെ കോണാത്തിലെ എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട, ആണോ അല്ലയോ, അതിന് തയ്യാറാണോ അല്ലയോ വിൻസെ? വിൻസെ തയ്യാറാണോ അല്ലയോ? സ്ക്രിപ്റ്റ് വേണോ വേണ്ടോ എന്നല്ലേ ചോദിച്ചു, നീ തയ്യാറാണോ അല്ലയോ? നീ തയ്യാറാണോ അല്ലയോ വിൻസെ? ചെയ്യാം മതി, എനിക്ക് നിന്നോട് ഒരു പ്രശ്നമില്ല, നിനക്ക് എന്നോടും പ്രശ്നമില്ല. ഞാൻ നിനക്ക് സ്ക്രിപ്റ്റ് അയക്കും, നീ നല്ല ഉസിരുള്ള പിള്ളേരെ വെച്ച് വായിപ്പിക്കും, നിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കും. നിന്റെ പോസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് എൻ്റെ പിള്ളേരെ വെച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യിക്കും. കാരണം എൻ്റെ നിവർത്തികേടാണ് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇനി ഞാൻ നീ തമ്മിൽ ഇത്രയും, എനിക്ക് എൻ്റെ ഉള്ളു തുറന്നാൽ ഞാൻ നിന്നു, ഞാൻ നിനക്ക് നേരത്തെ മെസ്സേജ് അയക്കില്ല, എനിക്ക് നിന്നോട് ഒന്ന് ഉള്ളു തുറക്കണമെന്ന്. ഞാൻ എൻ്റെ ഉള്ളു തുറന്നു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നീ ചെയ്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ആരോടും പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതെങ്കിലും എനിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിൻസ് മാത്യു, വിൻസ് നെടുമ്പറമ്പിൽ മാത്യു, ഞാൻ ഇടുന്ന സ്ക്രിപ്റ്റ് പ്രകാരം സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യും. ചെയ്യുമോ ഇല്ലയോ? നീ ചെയ്യുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് തരും, ചെയ്യും. മതി, അപ്പൊ അതുകൊണ്ട് വിൻസെ ഞാൻ നിന്നെ നാളെ വിളിക്കും. എല്ലാ പരിപാടികളിലും നമ്മൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിവരവും ചോദിച്ചുകൊണ്ട് എന്നെ വക്കീല് വിളിച്ചാൽ ഈ സന്ധി ഇവിടെ അവസാനിച്ചു, മനസ്സിലായോ?
അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ ഈ അതേപോലെ ആ പെങ്കൊച്ചന്റെ ന്യൂസ് അവളെ നിന്ന് തന്നെ വൈരാഗ്യത്തിൽ ചെയ്താ അതും നീ ഇറക്കും. നീയും വിസ്മയ ന്യൂസും തമ്മിലുള്ള എല്ലാ സെറ്റപ്പുകളും എനിക്കറിയാം. ഞാൻ അതൊന്നും പറയുന്നില്ല, വിട്ടേക്ക്. ഇനി നിനക്ക് എന്നെ അങ്ങോട്ട് കുണക്കണം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ നീ വന്ന് ഞാൻ നിനക്ക് വന്നു നേരം കുണക്കാനായിട്ട്. അതുകൊണ്ട് നീ കൂട്ടിയ കൂടുന്ന കളികളെല്ലാം നീ കളിച്ചോ. അതുകൊണ്ട് നിനക്ക് പറ്റാവുന്നൊക്കെ ചെയ്തോ. നിനക്കെതിരെ 47 FIR ആയി. നിനക്ക് നിലനിൽപ്പാണ് വലുതിൻ്റെ മോനെ, കുഴപ്പമില്ല. റോസ്ലിയുടെയും നിന്റെയും പേരുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ അങ്ങോട്ട് എടുക്കും. അത് ഞാൻ അറ്റാച്ച് ചെയ്യും, പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. എനിക്ക് വേണ്ട. അതുകൊണ്ട് നിനക്ക് ഒറ്റ വഴിയുള്ളൂ, എന്നെ നശിപ്പിക്കാനായിട്ട് നീ ഉപയോഗിച്ച കള്ളവാർത്തകൾ എന്റെ ഭാഗം നീ കേൾക്കാത്തതുകൊണ്ട് ഇനി എന്റെ ഭാഗം കേട്ടുകൊണ്ട് നീ പുറത്തു വിടും. എനിക്ക് ഞാൻ വായിച്ച ന്യൂസിൽ ഞാൻ തന്ന കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീൻസ് ഇപ്പൊ ഞാൻ വായിച്ചേപ്പിച്ചാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഡെറോഗേറ്ററി ആയിട്ടുള്ള കാര്യമുണ്ടോ? ഉണ്ടോ? എടാ അതിൽ ഉണ്ടോന്നാ നിന്നോട് ചോദിക്കണത്? അതിൽ ഉണ്ടോ ഇല്ലയോ? ഞാനിപ്പൊ നിന്നെ വായിച്ചേപ്പിച്ചില്ലേ? ഞാൻ ഒന്നുകൂടി വായിച്ചേപ്പിക്കാം. വാർത്തകളിൽ പിഴവ് സംഭവിച്ചാൽ തിരുത്താൻ കർമ്മയ്ക്ക് മടിയില്ല. നിനക്ക് ഒരു മടിയുണ്ടെന്ന് എനിക്കറിയാം. തെറ്റുകളും പിഴവുകളും തിരുത്തി മുന്നേറുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. തിരുവനന്തപുരം യാന ആശുപത്രിക്കെതിരായി ബ്ലാക്ക് മെയിലിംഗ് നടത്താനായി തിരുവനന്തപുരത്തുകാരായ ദമ്പതികൾ നടത്തിയ ശ്രമം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ കർമ്മയ്ക്ക് അതിന്റെ ശരിയായ രേഖകൾ കിട്ടി. ഞങ്ങളത് പരിശോധിച്ചു. ഈ കേസിൽ യാന ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല. സുജിത് സിത്താര ദമ്പതികൾക്ക് പണം കൈപ്പറ്റാൻ കർമ്മയെ ഉപയോഗിക്കുകയായിരുന്നു. ഞങ്ങൾ വൈകിയാണിത് മനസ്സിലാക്കിയത്. നിരുപാധികം അപേക്ഷിക്കുന്നു. യാന ഹോസ്പിറ്റലിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് മുൻപ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. ഇത് നിന്റെ തൊള്ളയില് നിന്റെ മോന്തല് നീ വായിക്കും. മനസ്സിലായ? ഒരു ബന്ധമില്ലാത്ത പെമ്പിളേരെ കൊണ്ടല്ല, നിന്റെ എടാ എന്റെ കിട്ടണം 3 കോടി നിനക്കല്ലേ. നിന്റെ തൊള്ളയില് നിന്റെ മോന്തല് നീ വായിക്കും. നിന്റെ സമയം ഇന്ത്യൻ ടൈം, ഹോസ്റ്റലിൻ ടൈം അല്ല, ഇന്ത്യൻ ടൈം നാളെ 10:30. നിന്നെ ഞാൻ വിളിക്കില്ല. നീ ഒരു ന്യായറ നിന്റെ സ്റ്റാഫില്ല. നിന്റെ എടാ നിന്റെ ഓഫീസ് അടച്ച സമയത്തിലടാ 12:30 എന്റെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കൂതാട്ടം കളിച്ച് എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. നീ ഇനി പറയണ കേൾക്കാനൊന്നുമില്ല. നിന്റെ പറച്ചിലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മീൻസേ നമുക്കൊരു പ്രശ്നം അങ്ങോട്ടും കൊണ്ടില്ല. നിന്നെ ഞാനും കണ്ടിട്ടില്ല, നീ എന്നെയും കണ്ടിട്ടില്ല. നീ ആ പ്രശ്നങ്ങൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് തുടർന്ന് കൊണ്ടുപോകാം. എന്റെ പ്രസ്ഥാനം ഞാൻ നടത്തിക്കൊണ്ടു പോകും, നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും. അപ്പൊ അതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ചെയ്യാം. ഇനി എനിക്ക് ഫോൺ വെക്കണേനും പറയേണ്ട കാര്യം, നീ ഇത് ചെയ്യുമോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. നീ ഇത് ചെയ്യുമോ ഇല്ലയോ? നീ ഇത് ചെയ്യുമോ? സ്ക്രിപ്റ്റ് തരൂ പ്ലീസ് എന്നല്ല, നീ ചെയ്യുമോ? സ്ക്രിപ്റ്റ് വേണോന്നല്ല ഞാൻ ചോദിച്ചത്, നീ ചെയ്യുമോ ഇല്ലയോ? എടാ ഞാനിപ്പോ വായിച്ച സ്ക്രിപ്റ്റ്, ഞാനിപ്പോ വായിച്ച സ്ക്രിപ്റ്റില് എന്റെ അന്തസ്സം എനിക്ക് മനസ്സിലായോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ നിനക്ക്? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? എടാ നിന്റെ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞെന്നാ അറിയോ? എന്റെ സ്ഥാപനം പൂട്ടിക്കുന്ന ഞാൻ അങ്ങനെയാണോ നിനക്ക് എഴുതി തന്നേക്കണേ? അങ്ങനെയാണോ നിനക്ക് ഞാൻ എഴുതി തന്നേക്കണേ? നാണുണ്ടോടാ ഒരു പാവപ്പെട്ട ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഇന്ന് 25,000 നിനക്ക് മേടിച്ചെടുക്കാനായിട്ട് നാണുണ്ടോ നിനക്ക്? ആ പാവപ്പെട്ട തള്ളയുടെ കയ്യിൽ നിന്നും വാർത്ത നിങ്ങളുടെ മകനെതിരെ ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് നിന്റെ റിപ്പോർട്ടർ വാങ്ങി 25,000 രൂപ, 10,000 രൂപ 15,000 നിന്റെ പോക്കറ്റില്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ പിന്നെ. ഇനി ഈ ഫയലുകൾ ഒന്നും തന്നെ ക്ലോസ് ചെയ്യില്ല. ഈ ഫയലുകളെല്ലാം ഒരു താൽക്കാലികമായ ഒരു മനോരമയുടെ ഒരു പത്രം അതിൻ്റെ അടുത്ത് മേലെ അങ്ങോട്ട് വയ്ക്കുള്ളൂ. നീ എന്ത് തല പൊക്കുന്നു ആ പത്രം ഞാൻ എടുത്തങ്ങ് മാറ്റും. നീ എൻ്റെ പേരിൻ്റെ 3 അക്ഷരം നീ എന്നും നാമജപത്തിൽ ഓർത്തോ, നിന്നെ ഞാൻ വേട്ടയാടി നശിപ്പിക്കും. അതുകൊണ്ട് നിനക്ക് എനിക്ക് അതുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നിനക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. മീൻസ് നമ്മൾ തമ്മിൽ കോർത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ മരിക്കുമായിരിക്കും. നിന്നെ കൊന്നിട്ട് നിന്നെ നശിപ്പിച്ചിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, മനസ്സിലായ? അതുകൊണ്ട് നിനക്ക് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ്, കണ്ടീഷൻ നമ്പർ 1, രാവിലെ നിനക്ക് വേണ്ടി ഒത്താശയ്ക്ക് വേണ്ടി വിളിച്ച 2 പേരും ഇതറിയാൻ പാടില്ല. 2-ാമത്തെ കാര്യം, ഞാനും നീയും തമ്മിലുള്ള കണ്ടീഷൻസിൽ ഇനി ഞാനൊരു കണ്ടീഷൻ മോഡിഫൈ ഇല്ല, ഇനിയൊരു മോഡിഫിക്കേഷൻസ് ഇല്ല. ഇതാണ് ഫൈനൽ മോഡിഫിക്കേഷൻ, ഇതാണ് എൻ്റെ ഉള്ളു തുറന്നുള്ള മോഡിഫിക്കേഷൻ. 3-ാമത്തെ കാര്യം, ഈ പ്രവർത്തി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല. നിനക്ക് എന്നെ ദ്രോഹിക്കണേ ദ്രോഹിക്കാം, അത് നീ വീട്ടിൽ കയറ് കെട്ടിയിട്ടിട്ടായിരിക്കണം നീ ഇറങ്ങേണ്ടത്, മനസ്സിലായാ? അതുകൊണ്ട് നിന്റെ തീരുമാനം ഒറ്റ വാക്കിൽ എനിക്കറിയണം, നീ എഗ്രീങ് ആണോ അല്ലയോ? ഒറ്റ വാക്കിൽ നീ പറഞ്ഞോ, നീ എഗ്രീങ് ആണോ അല്ലയോ? ഇല്ലെങ്കിൽ നീ ഓർത്തതേ, നാളെ 11 മണിക്ക് നിന്റെ ഓഫീസ് ഞാൻ പൂട്ടി സീൽ ചെയ്യിച്ച് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു പോകും. നീ കാണിച്ച തോന്നിവാസങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തുവരും. അപ്പം നിനക്ക് വെറുതെ നീ വള്ളിക്ക് നിൽക്കണ്ട. നഷ്ടപ്പെട്ടവൻ്റെ മുന്നിൽ നീ എടാ, നിനക്ക് ഒരു നഷ്ടപ്പാടുമില്ല. നിനക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടും? നിനക്ക് വീണ്ടും എൻ്റെ കുണ്ടി നിന്നാകി നിനക്ക് പൈസ കിട്ടുമല്ലേ. നീ അതുകൊണ്ട് നീ ഒറ്റ വാക്കിൽ അങ്ങ് അവസാനിപ്പിച്ചാൽ നിനക്കും കിടന്നുറങ്ങാം, എനിക്കും കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഞാൻ ഇനി ഇരുന്ന് പണിയെടുക്കേണ്ടി വരും നിനക്കിട്ട് പണിയാൻ. അതുകൊണ്ട് നീ വേഗം പറ നീ തയ്യാറാണോ അല്ലയോ? തയ്യാറാണോ അല്ലയോ? വിൻസെ നേരെയല്ല വിൻസെ, നീ മര്യാദയ്ക്ക് നിന്റെ വാ തുറന്നോ. നീ തയ്യാറാണോ അല്ലയോ?
ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. വിൻസ് നെടുമ്പറമ്പിൽ മാത്യു, കണ്ണൂർ സ്കൂളിൻ്റെ അടുത്തുള്ള വിൻസ് നെടുമ്പറമ്പിൽ മാത്യു, ഇപ്പോൾ പരത്തിൽ താമസിക്കുന്ന നീയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ നീ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുമില്ല. നിനക്ക് വേണ്ടി ഒത്താശ പറയാൻ ചെയ്തവർ എന്നെ ഇത് വിളിച്ച് ചോദിക്കാനും പാടില്ല. അവിടെ വിളിച്ചാൽ ദിസ് എഗ്രിമെന്റ് എൻഡ്സ്. ഓക്കെ, ഇത് ഞാൻ നീ തമ്മിൽ മാത്രമാണ്. മറ്റവരെ നീ കോൺ കോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, കേട്ടല്ലോ. നാളെ രാവിലെ 11 മണിക്കുള്ള നിമയുടെ ന്യൂസ് നീ ഇറക്കിയിരിക്കും. നിന്റെ സ്റ്റാഫ് ഇല്ല, നിന്റെ നീ രാത്രി ഓവർടൈം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ശിവപ്രസാദ്, എന്റെ നിയോനേറ്റൽ ഐ സിയുള്ള ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ ഒന്ന് ന്യൂസ് ചെയ്യാൻ. അപ്പൊ നീ നിന്റെ എനിക്ക് നിന്റെ തൊലിപ്പ് ഇനി കേൾക്കണം, എന്റെ തൊലിപ്പ് നീ കേൾക്കും, അത് നീ ചെയ്യും. അതുകൊണ്ട് മോനെ എത്രയും വേഗം, ഇനി നിനക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്കറിയാം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ. അത് നമ്മൾ യുദ്ധത്തിലേക്കൊന്നും പോണ്ട വിൻസേ. ഈ പറഞ്ഞതെല്ലാം നീ മനസ്സിൽ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. നീ എന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മിനിറ്റ് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും. എന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മിനിറ്റ് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും. നീ കൊരട്ടയം പൊക്കിക്കൊണ്ട് ഇറങ്ങുന്ന എനിക്കറിയാം. അത് അപ്പം പിടിച്ചോളാം ഞാനത്. നീ ഇപ്പം എന്തായാലും തൽക്കാലം ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഫൈനലായിട്ട് നിന്റെ വായിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കണം. നീ തയ്യാറാണോ അല്ലയോ? ആദ്യത്തെ വാക്ക് പറ ആണോ അല്ലയോ? ആണോ അല്ലയോ? ഒരു തവണയും കൂടി ഞാൻ ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഗുഡ് നൈറ്റ് എന്നാ കിടന്നു വന്നാ.